ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും വയലാർ ദേവിയും മുതൽ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരികളെ വാർത്തെടുത്ത കേരള വിദ്യാർത്ഥി യൂണിയൻ കെ എസ് യു വിമോചന സമരത്തിലൂടെ ഒരു സർക്കാരിനെ തന്നെ താഴെയിറക്കിയ പ്രസ്ഥാനം. 1957 ആലപ്പുഴയിൽ രൂപം കൊണ്ട കെ എസ് യു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയാണ്. പക്ഷേ പഴകി ദ്രവിച്ച തറവാടിന്റെ മഹാത്മ്യം പറയും പോലെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ അവസ്ഥ. ഇന്ന് ഒരു ശക്തമായ പ്രതിഷേധത്തിന് കെ എസിന് ത്രാണിയുണ്ട് എന്ന കാര്യം സംശയമാണ്. ഇന്നലെ എല്ലാ കോളേജുകളിലും യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. ശ്രീ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരൊറ്റ വോട്ടിന് കെ എസ് യു വിജയിച്ചു. ഗംഭീര ആഘോഷമാക്കി കെ എസ് യു. കാരണം 38 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയമാണ്. എന്നാൽ രാജ്യത്ത് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ BJP വോട്ട് ബാങ്കിന് കനം കൂടിയാൽ പ്രതിപക്ഷം മുളവിളിക്കുന്ന ആ തന്ത്രമുണ്ടല്ലോ, കള്ളവോട്ട് എന്ന നാണയം, അതായിരുന്നു ഇത്തവണ SFI തുറുപ്പ് ചീട്ട്. ഒരു റീകൗണ്ടിങ്ങിന് SFI ആവശ്യപ്പെട്ടു. അങ്ങനെ റീകൗണ്ടിങ് നടന്നു. എന്നാൽ റീകൗണ്ടിങ്ങിനിടയിൽ രണ്ടു വട്ടം നാടകീയമായി തന്നെ കരണ്ട് പോയി. വോട്ടെണ്ണൽ നിർത്തിവെക്കാൻ KSU ആവശ്യപ്പെട്ടു. എന്നാൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ റീകൗണ്ടിങ് നിർത്തിവെക്കാൻ തയ്യാറായില്ല. റീകൗണ്ടിങ്ങിന് ശേഷം റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ SFI നേതാവ് നാടകീയമായി 11 വോട്ടിന് വിജയിച്ചു. പഴയ ആഡിത്യമുള്ള ആ പ്രസ്ഥാനം തോൽവി ചരിത്ര വിജയമാക്കി മാറ്റി. അവർ ആർത്തു വിളിച്ചു. വിജയം മാത്രം മതിയോ KSU-വിന്? അന്വേഷണം നടത്തണ്ടേ? അട്ടിമറി നടന്നിട്ടുണ്ടേൽ അത് തെളിയേണ്ടേ? പക്ഷേ അന്വേഷണം ആര് നടത്തും? ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ സ്ഥാപനമായ കൊളേജിയേറ്റീവ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയാൽ സത്യം തെളിയുമോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന കോളേജാണ് ശ്രീ കേരളവർമ്മ എന്ന SKVC തൃശൂർ. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാവിയിൽ പ്രതീക്ഷ വേണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകമാണ് ക്യാമ്പസ് അഥവാ ക്യാമ്പസ് രാഷ്ട്രീയം. പേര് സംരക്ഷിക്കാനെങ്കിലും KSU സമരത്തിനിറങ്ങണം. വെറും സമരമല്ല, പ്രതിഷേധം തന്നെ. എന്നാൽ ആ ചങ്കുറപ്പ് ഇന്ന് KSU-നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഈ പ്രതിസന്ധികളുടെ കാലത്ത് പ്രത്യാശയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ KSU-വിന് പ്രാപ്തിയുണ്ടോ? ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവകാശങ്ങളിൽ 90% നേടിയെടുത്തതും സംരക്ഷിക്കുന്നതും KSU തന്നെയാണ്. എന്നാൽ സ്വന്തം അവകാശം സംരക്ഷിക്കാൻ KSU-വിന് ആകുമോ?